പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തേർഡ് സെമ്മിൽ വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോർ പേപ്പർ പഠിക്കാനുണ്ട്. അതിലെ ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് മോഡേൺ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, പരമ്പരാഗതവും ആധുനികവുമായ താരതമ്യ രാഷ്ട്രീയ പഠനത്തിൻ്റെ അതിലെ വ്യത്യാസങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. താരതമ്യ രാഷ്ട്രീയ പഠനത്തിൽ പരമ്പരാഗതവും ആധുനികവും എന്നീ രണ്ട് വീക്ഷണമുണ്ട്. ഈ രണ്ട് വീക്ഷണങ്ങളുടെയും വ്യത്യാസങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത്. പരമ്പരാഗതമായി താരതമ്യ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പഠനത്തിന് താരതമ്യ ഗവൺമെൻ്റ് എന്നാണ് പറയുക. കാരണം വിവിധ രാജ്യത്തെ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ പഠനമായിരുന്നു ഇതിൽ പ്രധാനമായും അന്ന് ഉൾപ്പെട്ടിരുന്നത്. വിവിധ രാജ്യത്തെ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സവിശേഷതകൾ, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ പോരായ്മകൾ, അതിൻ്റെ സമാനതകൾ, അതിൻ്റെ പൊരുത്തക്കേടുകൾ എന്നിവയാണ് പരമ്പരാഗത താരതമ്യ രാഷ്ട്രീയ പഠനത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഇതിലൂടെ മികച്ച രാഷ്ട്രീയ സ്ഥാപനങ്ങളെ തിരിച്ചറിയാനുള്ള ശ്രമമായിരുന്നു അത്. അങ്ങനെ കമ്പാരിസൺ ചെയ്തുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഗുണനിലവാരങ്ങളെയും പോരായ്മകളെയൊക്കെ കമ്പാരിസൺ ചെയ്തുകൊണ്ട് വിവിധ രാജ്യത്തെ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സവിശേഷതകൾ മാത്രം കമ്പാരിസൺ ചെയ്യുന്ന പരിപാടിയായിരുന്നു ഈ പരമ്പരാഗത താരതമ്യ രാഷ്ട്രീയ പഠനത്തിൽ ഉണ്ടായിരുന്നത്. 19th century അവസാനം വരെ വളരെ ജനകീയമായി ഈ താരതമ്യ പഠനം തുടർന്നുകൊണ്ടിരുന്നു. പക്ഷെ 20th century താരതമ്യ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ പഠനത്തിൽ ഒരു പുതിയ ശാസ്ത്രം വികസിപ്പിക്കാൻ പല രാഷ്ട്രീയ ശാസ്ത്രജ്ഞരും ശ്രമിച്ചു. സമഗ്രത, യാഥാർത്ഥ്യബോധം, കൃത്യത, ശാസ്ത്രീയ രീതിയുടെ ഉപയോഗം എന്നിവ പുതിയ ലക്ഷ്യങ്ങളായി അവർ താരതമ്യ രാഷ്ട്രീയ പഠനത്തിൽ സ്വീകരിച്ചു. ഇതോടെ താരതമ്യ രാഷ്ട്രീയ പഠനം വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വിധേയമായി. രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പരമ്പരാഗത രീതിക്ക് പകരം പുതിയ രീതിശാസ്ത്രം, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ സാങ്കേതികതകൾ തുടങ്ങിയവ പുതുതായിട്ടുണ്ടായി. ഇതിനെയാണ് താരതമ്യ രാഷ്ട്രീയ പഠനത്തിലെ ആധുനിക താരതമ്യ രാഷ്ട്രീയ പഠനമായിട്ട് മാറിയത്. അപ്പോൾ 20th century ആധുനിക താരതമ്യ രാഷ്ട്രീയ പഠനം ആരംഭിക്കുന്നത്. അത് നൂതനമായ പുതിയ മാറ്റങ്ങൾ, വിപ്ലവകരമായ മാറ്റങ്ങൾ താരതമ്യ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നതാണ്. നമ്മളിനി താരതമ്യ പഠനത്തിൻ്റെ പരമ്പരാഗതവും ആധുനികവുമായ വീക്ഷണങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നമുക്ക് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തേത് ഡിഫറൻസ് ഇൻ സ്കോപ്പാണ്, വ്യാപ്തിയിലെ വ്യത്യാസമാണ്, സ്കോപ്പിലെ വ്യത്യാസമാണ് നമ്മൾ ആദ്യത്തെ ഡിഫറൻസായിട്ട് നോക്കുന്നത്. പരമ്പരാഗതവും ആധുനികവുമായ വീക്ഷണങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതിൻ്റെ സ്കോപ്പിലാണ്. പരമ്പരാഗത കാഴ്ചപ്പാടിൽ താരതമ്യ പഠനത്തിൻ്റെ വ്യാപ്തി പരിമിതമായിരുന്നു. ഔപചാരിക രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ താരതമ്യ പഠനത്തിനാണ് പരമ്പരാഗത കാഴ്ചപ്പാടിൽ പ്രധാനമായിട്ടും ഊന്നൽ നൽകിയത്. ഔപചാരിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി തുടങ്ങിയ ഔപചാരിക സ്ഥാപനങ്ങളുടെ താരതമ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് ഓരോ രാജ്യങ്ങളെയും, അത്തരം ഔപചാരിക സ്ഥാപനങ്ങളിൽ മാത്രം താരതമ്യം നടത്തുന്ന രീതിയായിരുന്നു പരമ്പരാഗത വീക്ഷണത്തിലുണ്ടായിരുന്നത്. രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ നിയമപരമായ ആധികാരികത, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതെങ്ങനെയാണ് ഓരോ രാജ്യത്തും ഈ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് ഈ ഔപചാരിക രാഷ്ട്രീയ സ്ഥാപനങ്ങളെക്കുറിച്ച് മാത്രം താരതമ്യം ചെയ്യുന്ന പരിപാടിയായിരുന്നു പരമ്പരാഗത വീക്ഷണത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീക്ഷണത്തിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, പരമ്പരാഗത വീക്ഷണത്തിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് അത് ഇടുങ്ങിയതായിരുന്നു, വളരെ കുറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ പരമ്പരാഗത രാഷ്ട്രീയ താരതമ്യ പഠനത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ പരിമിതമായിരുന്നു. കാരണം ഈ ഔപചാരിക സ്ഥാപനങ്ങളുടെ താരതമ്യത്തിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയത്ത് ആധുനിക വീക്ഷണത്തിൽ താരതമ്യ രാഷ്ട്രീയത്തിൻ്റെ വ്യാപ്തി വളരെ വിശാലമായി, അതിൻ്റെ സ്കോപ്പ് വളരെ വിശാലമായി.
ഈ ഔപചാരികവും അനൗപചാരികവുമായ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവത്തിൻ്റെ വിശകലനവും താരതമ്യവും ആധുനിക വീക്ഷണത്തിൽ ഉൾപ്പെട്ടു. ഇപ്പോൾ ഒരു രാജ്യത്ത് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്തെ ഔപചാരികമായ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ മാത്രമായിരുന്നില്ല ആധുനിക വീക്ഷണത്തിൽ താരതമ്യം ചെയ്തിരുന്നത്, ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, അവിടെയുള്ള ജനങ്ങളുടെ രാഷ്ട്രീയ ബിഹേവിയർ, മറ്റു തുടങ്ങിയിട്ടുള്ള എല്ലാ അനൗപചാരിക കാര്യങ്ങളെയടക്കം താരതമ്യം ചെയ്യാൻ ആധുനിക വീക്ഷണത്തിൽ ശ്രമിച്ചു. ഇതോടുകൂടി ആധുനിക വീക്ഷണത്തിൻ്റെ താരതമ്യ രാഷ്ട്രീയത്തിൽ വലിയ വ്യാപ്തിയാണ്, സ്കോപ്പാണ് ഉണ്ടായത്. ഇവിടെ ഗവൺമെന്റിന്റെ ഘടനകൾ മാത്രമല്ല ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ മറ്റു സാമൂഹിക ജീവിതങ്ങളും സ്വഭാവങ്ങളുമെല്ലാം താരതമ്യ പഠനത്തിൽ ഉൾപ്പെടുത്തി. അതോടുകൂടി ആധുനിക വീക്ഷണത്തിൽ താരതമ്യ രാഷ്ട്രീയത്തിൻ്റെ വ്യാപ്തി വിശാലമായി എന്നതാണ് ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സമീപനത്തിലെ വ്യത്യാസമാണ്. ആധുനികവും പരമ്പരാഗതവുമായ താരതമ്യ രാഷ്ട്രീയ പഠനത്തിൻ്റെ മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ അപ്രോച്ചിലെ വ്യത്യാസമാണ്. പരമ്പരാഗതവും ആധുനികവുമായ താരതമ്യ രാഷ്ട്രീയം അതിൻ്റെ പഠനത്തിൽ വ്യത്യസ്ത സമീപനങ്ങളെയാണ് പിന്തുടരുന്നത്. പരമ്പരാഗത വീക്ഷണത്തിൽ സങ്കുചിതവും മാനദണ്ഡപരവുമായ സമീപനമാണ് പിന്തുടരുന്നത്. നാരോ ആൻഡ് നോർമേറ്റീവ് അപ്രോച്ചാണ് പിന്തുടരുന്നത്. നിയമപരമായതും സ്ഥാപനപരവുമായ ചട്ടക്കൂടും മാനദണ്ഡവുമാണ് പരമ്പരാഗത താരതമ്യ രാഷ്ട്രീയത്തിൻ്റെ സമീപന രീതിയിലുണ്ടായിരുന്നത്. അവരുടെ അപ്രോച്ചിൽ വളരെ നാരോ ആയിട്ട്, വളരെ നോർമേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചുകളാണ് സ്വീകരിച്ചിരുന്നത്. അതേസമയത്ത് ആധുനിക വീക്ഷണത്തിൻ്റെ സമീപനത്തിൽ അവരുടെ അപ്രോച്ചിൽ അനുഭവപരവും വിശകലനപരവുമായ ശാസ്ത്രീയവുമായ പഠനങ്ങളെയാണ് പിന്തുടരുന്നത്. ആധുനിക വീക്ഷണത്തിൻ്റെ സമീപനത്തിൽ ഒരു ബിഹേവിയറൽ ഫോക്കസ് ഉണ്ടായിരുന്നു. ഇവിടെ എല്ലായ്പ്പോഴും ശാസ്ത്രീയ രീതിശാസ്ത്രമാണ് പിന്തുടരുന്നത്. പരമ്പരാഗത രീതിയിൽ നോർമേറ്റീവ് ആൻഡ് നാരോ അപ്രോച്ചാണ് പിന്തുടരുന്നതെങ്കിൽ ഇവിടെ എംപിരിക്കലായിട്ടുള്ള അപ്രോച്ചാണ് പിന്തുടരുന്നത്. രാഷ്ട്രീയ ഘടനയുടെ യഥാർത്ഥ സ്വഭാവത്തെ അനുഭവപരമായി വിശകലനം ചെയ്യാനും താരതമ്യം ചെയ്യാനും ആധുനിക വീക്ഷണത്തിൽ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ഈ അപ്രോച്ചിൽ തന്നെ ആധുനിക വീക്ഷണവും അതേപോലെ പരമ്പരാഗത വീക്ഷണവും തമ്മിൽ മാറ്റമുണ്ട്. അപ്പോൾ അവരുടെ അപ്രോച്ചിൽ ഒന്നിൽ നാരോ മൈൻഡാണ്, അതേസമയത്ത് മറ്റോടത്ത് ആധുനിക വീക്ഷണത്തിൽ അതിൻ്റെ അപ്രോച്ചിൽ കുറച്ചുകൂടി ബിഹേവിയറൽ ഫോക്കസ് ആയതാണ്. മൂന്നാമത്തേത് രാഷ്ട്രീയ പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനത്തിലെ വ്യത്യാസമാണ്. സ്റ്റഡി ഓഫ് എ പൊളിറ്റിക്കൽ എൻവിയോൺമെന്റ് ഈസ് ഡിഫറെന്റ്. ഈ പൊളിറ്റിക്കൽ എൻവിയോൺമെന്റിന്റെ രാഷ്ട്രീയ പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനത്തിലെ വ്യത്യാസമാണ്. പരമ്പരാഗത വീക്ഷണത്തിൽ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനത്തിന് അർഹമായ സ്ഥാനം നൽകിയിരുന്നില്ല. എന്നാൽ ആധുനിക വീക്ഷണത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ചുറ്റുപാടുകളെയും അതിൻ്റെ പരിസ്ഥിതിയെയും അടിസ്ഥാന ഘടകങ്ങളെയും കുറിച്ചുള്ള പഠനത്തിന് അർഹമായ പ്രാധാന്യം നൽകുകയാണ് ചെയ്തത്. അപ്പോൾ പരമ്പരാഗത വീക്ഷണത്തിൽ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ മറ്റുള്ള പരിസ്ഥിതികളെയൊന്നും പഠനത്തിന് സ്ഥാനം നൽകിയിരുന്നില്ല. അതേസമയത്ത് ആധുനിക വീക്ഷണത്തിൽ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ പരിസ്ഥിതിയെ വളരെ വിശാലമായിട്ട് പിന്തുടരുകയുണ്ടായി. നാലാമത്തേത് രണ്ട് വീക്ഷണങ്ങളുടെയും പരമ്പരാഗത വീക്ഷണത്തിൻ്റെയും ആധുനിക വീക്ഷണത്തിൻ്റെയും ഫോക്കസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു. പരമ്പരാഗത വീക്ഷണത്തിൽ ഇന്റർ ഡിസിപ്ലിനറി ഫോക്കസിൻ്റെ പ്രാധാന്യം അവഗണിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ആധുനിക വീക്ഷണത്തിൽ ഇന്റർ ഡിസിപ്ലിനറി ഫോക്കസിൻ്റെ പ്രാധാന്യം പൂർണ്ണമായും അംഗീകരിക്കുകയും ഇന്റർ ഡിസിപ്ലിനറി ഫോക്കസിൻ്റെ ഉപയോഗത്തിനായി ശക്തമായി വാദിക്കുകയുമാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പരമ്പരാഗത വീക്ഷണത്തിൽ ഇന്റർ ഡിസിപ്ലിനറി ഫോക്കസ് ഉണ്ടായിരുന്നില്ല, വെറും ഈ കമ്പാരിസണിൽ മാത്രം ഒതുങ്ങിയിരുന്നുള്ളൂ. അതേസമയത്ത് ആധുനിക വീക്ഷണത്തിൽ ഈ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ് മാത്രമല്ല, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് മാത്രമല്ല, എക്കണോമിക്സും ഹിസ്റ്ററിയും സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും, അങ്ങനെ ഒരു രാഷ്ട്രീയ സമൂഹത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും എല്ലാ ഡിസിപ്ലിനും വെച്ചുകൊണ്ട്
പഠിക്കുകയും കമ്പാരിസൺ ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതി ആധുനിക വീക്ഷണത്തിലുണ്ടായി. അതേസമയത്ത് പരമ്പരാഗത വീക്ഷണത്തിൽ അതുണ്ടായില്ല. മറ്റൊന്ന് അഞ്ചാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഗോളിൻ്റെ ലക്ഷ്യങ്ങളുടെ വ്യത്യാസമാണ്. ഗോൾസ് ആർ ഡിഫറൻ്റ് ആണ്. താരതമ്യ രാഷ്ട്രീയ പഠനത്തിൻ്റെ പരമ്പരാഗത വീക്ഷണത്തിൻ്റെ ലക്ഷ്യം എല്ലായ്പ്പോഴും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ആദർശത്തിൻ്റെ വിവരണമാണ്. എന്നാൽ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ യഥാർത്ഥ ഘടനയെ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ നിർവചിക്കുക എന്നതായിരുന്നു ആധുനികവാദികളുടെ ലക്ഷ്യം. ഇത് രണ്ടു മാറ്റമുണ്ട്. കാരണം ലക്ഷ്യം എന്ന് പറയുന്നത് വലിയ വ്യത്യാസമുണ്ട്. താരതമ്യ രാഷ്ട്രീയ പഠനത്തിൻ്റെ പരമ്പരാഗത വീക്ഷണത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പലപ്പോഴും ലോകത്തിലെ വിവിധ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ആദർശവൽക്കരണത്തിനാണ് ശ്രമിച്ചതെങ്കിൽ, എന്നാൽ ആധുനിക വീക്ഷണത്തിൽ ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ അതിനെ കമ്പാരിസൺ ചെയ്യാനാണ് ശ്രമിച്ചത്, അല്ലാതെ ആദർശവൽക്കരിക്കാനല്ല ശ്രമിച്ചത്. ആദർശവൽക്കരിക്കുക എന്നുള്ളത് ആധുനിക വീക്ഷണത്തിൻ്റെ ലക്ഷ്യമായിരുന്നില്ല. അതേസമയത്ത് പാരമ്പര്യ പൗരാണിക വീക്ഷണത്തിൽ ഇതിനെ ആദർശവൽക്കരിക്കാനാണ്, ഓരോ രാഷ്ട്രത്തിൻ്റെയും രാഷ്ട്രീയ വ്യവസ്ഥയെ ആദർശവൽക്കരിക്കാനുള്ള ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. ആറാമത്തേത്, പരമ്പരാഗത വീക്ഷണം സങ്കുചിതമായിരുന്നു, അതേസമയത്ത് ആധുനിക വീക്ഷണം ആഗോളമാണ്. പരമ്പരാഗത വീക്ഷണം ഈ പരോക്കലാണ് ശരിക്കും, അതേസമയത്ത് മോഡേൺ വ്യൂ എന്ന് പറയുന്നത് ഗ്ലോബലാണ്. താരതമ്യ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പരമ്പരാഗത വീക്ഷണം എന്ന് പറയുന്നത് യൂറോ സെൻട്രിക് ആയതാണ്. യൂറോപ്യൻ രാഷ്ട്രീയ വ്യവസ്ഥയെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരോക്കലായിട്ടുള്ള വീക്ഷണ കോണായിരുന്നു പാരമ്പര്യ രാഷ്ട്രീയ പഠന താരതമ്യ പഠനത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ, താരതമ്യ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ആധുനിക വീക്ഷണത്തിൽ അത് പരോക്കലല്ല, അത് ഗ്ലോബലായി. അതിൽ യൂറോപ്പ് മാത്രമല്ല, പാശ്ചാത്യ കിഴക്കൻ വികസിത അവികസിത വികസ്വര രാഷ്ട്രങ്ങളിലെ ലോകത്തിലെ എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ചുള്ള പഠനവും ഉൾപ്പെട്ടു എന്നതാണ്. പരമ്പരാഗത വീക്ഷണത്തിൽ നിന്ന് മാറി ആധുനിക താരതമ്യ പഠനത്തിൽ ഉണ്ടായത്. മറ്റൊന്ന്, ഏഴാമത്തേത്, സിദ്ധാന്ത നിർമ്മാണവും അതിൻ്റെ വ്യത്യാസമായിരുന്നു. സിദ്ധാന്ത നിർമ്മാണത്തിലെ വ്യത്യാസം, തിയറി ബിൽഡിംഗ് ഈസ് ആൾസോ ഡിഫറൻറ്റ്. തിയറി ബിൽഡിങ്ങിലും ഈ വ്യത്യാസം ഉണ്ടായിരുന്നു. ആദർശ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ഒരു സിദ്ധാന്തം കെട്ടിപ്പടുക്കാനാണ് പരമ്പരാഗത വീക്ഷണം ശ്രമിച്ചതെങ്കിൽ, ആധുനിക വീക്ഷണം ശ്രമിച്ചത് രാഷ്ട്രീയത്തിൻ്റെ ഒരു ശാസ്ത്രീയ സിദ്ധാന്തത്തെ കെട്ടിപ്പടുക്കാനായിരുന്നു. അതല്ലാതെ ഐഡിയോളജിക്കലായിട്ടുള്ള ആശയങ്ങളുടെ ഒരു ആദർശവൽക്കരണത്തെയല്ല ആധുനികത മുന്നോട്ട് വെച്ചത്. അതേസമയത്ത് കുറച്ചും കൂടി ശാസ്ത്രീയമായ അവബോധത്തെയും സിദ്ധാന്തത്തെയും കെട്ടിപ്പടുത്താനാണ് ആധുനിക വീക്ഷണം കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ ഉണ്ടാക്കിയത്. ഏതായാലും താരതമ്യ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പഠനം വളരെ പഴക്കമുള്ളതാണ്. അടുത്ത കാലത്തായി അതിൻ്റെ പ്രാധാന്യം അതിശക്തമായി വർദ്ധിച്ചു. സമകാലിക കാലഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളെയും കുറിച്ചുള്ള ശരിയായ ധാരണയ്ക്ക് ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ അവയുടെ ഘടനകളെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള താരതമ്യ പഠനം അനിവാര്യമാണെന്ന് എല്ലാ രാഷ്ട്രീയ ചിന്തകരും അംഗീകരിക്കുകയുണ്ടായി. ഏതായാലും കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന് വലിയ സ്കോപ്പാണ് ആധുനിക ജനാധിപത്യ ലോകക്രമത്തിൽ ഉണ്ടായി വന്നത്. എങ്ങനെയാണെങ്കിലും ഈ ഡിഫറൻസ്, കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഈ രണ്ട് വീക്ഷണത്തിലുണ്ട് ഡിഫറൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്, പലപ്പോഴായിട്ട് ചോദ്യം വന്നതാണ്. ഇതോടുകൂടി ഒന്നാമത്തെ മൊഡ്യൂൾ അവസാനിക്കുകയാണ്. ബാക്കി രണ്ടാമത്തെ മൊഡ്യൂളുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.